നമസ്കാരം, ഞാൻ ജോൺസൺ സാമുവൽ. നമ്മളെപ്പോഴാണ് ജീവിതത്തിൽ തകർന്ന് ഡിപ്രഷൻ, ആൻസൈറ്റി, ദുഃഖം എങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് പോകുന്നതെന്നറിയുമോ? നമ്മൾ ഹൃദയം കൊടുത്ത് വിശ്വസിച്ച് കൂടെ കൂട്ടുന്നവർ ഒരു ദിവസം നമ്മളെ പെട്ടെന്ന് തള്ളിപ്പറയുമ്പോൾ, അവഗണിക്കുമ്പോൾ, നമ്മുടെ സ്നേഹം മനസ്സിലാക്കാതിരിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകും. എല്ലാവരിലും ഉണ്ടാവും തിരികെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ചില സൗഹൃദങ്ങൾ, നഷ്ടമായപ്പോൾ വില മനസ്സിലാക്കിയ ചില ബന്ധങ്ങൾ. മനുഷ്യരെ മനസ്സിലാക്കുക എന്നുള്ളതൊരു കലയാണ്. പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്നത് ആ കലയിലാണ്, ആ മനസ്സിലാക്കലിലാണ്. നമ്മുടെ ചില തീരുമാനങ്ങളും ചില തിരഞ്ഞെടുപ്പുകളുമാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഉണ്ടാക്കുന്നത്. നല്ലത് തിരഞ്ഞെടുക്കാൻ ശീലിക്കുക. ചേർത്ത് പിടിക്കാൻ ഒരു നല്ല സ്നേഹമുണ്ടെങ്കിൽ തീരാവുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. സ്നേഹം അഭിനയിക്കുന്നവർക്ക് ആത്മാർത്ഥതയുള്ളവരെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ആത്മാർത്ഥത കാണിക്കുന്നവർക്ക് അഭിനയിക്കുന്നവരെ തിരിച്ചറിയുവാനും സാധിക്കുകയില്ല. മനുഷ്യരിൽ ചിലർ മുറിവുകളാണ്, ചിലർ മരുന്നുകളും. മുറിവുണ്ടാക്കുന്നവരെയല്ല, മരുന്നാകുന്നവരെയാണ് നമ്മൾ കൂടെ കൂട്ടേണ്ടത്. സ്നേഹത്തിന് വേണ്ടി ഒരിക്കലും യാചിക്കരുത്, പകരം സ്നേഹം പകർന്നു നൽകുക. ചിലർ നമ്മളെ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം നമ്മളെ സ്നേഹിക്കുന്നതായി അഭിനയിക്കും. നമ്മളിൽ നിന്നുള്ള നേട്ടം എന്നവസാനിക്കുന്നു, അതോടെ നമ്മളോടുള്ള സ്നേഹവും അവർ അവസാനിച്ച് യാത്ര പറഞ്ഞേക്കാം. നമ്മുടെ മൂല്യങ്ങൾ നമ്മൾ സ്വയം തിരിച്ചറിയുക. എപ്പോഴും എല്ലാവർക്കും വേണ്ടി അവൈലബിൾ ആകാതിരിക്കുക. നമുക്ക് വില കൽപ്പിക്കുകയും സ്നേഹിക്കുകയും നമ്മളോട് കൂടെ മാത്രം നിലനിൽക്കുകയും ചെയ്യുന്നവരോട് ചേർന്ന് നിൽക്കുക. അവിടെയാണ് നമുക്ക് സന്തോഷമുണ്ടാകുക. പീസ് ഓഫ് മൈൻഡ് അവിടെയാണ്. നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത് നമ്മൾ തന്നെ ആവുക. കാരണം ജീവിതത്തിൻ്റെ ചില ഏകാന്ത വേളകളിൽ തളരാതിരിക്കാൻ നമുക്ക് നമ്മെ തന്നെ സഹായിക്കാൻ സാധിക്കും. ജീവിതത്തിൽ സ്വയം അഭിമാനം തോന്നുന്ന നിമിഷം അല്ലെങ്കിൽ ജീവിതം ഏതാണെന്നറിയുമോ? നമ്മൾ സ്വപ്നം കണ്ട ജീവിതം ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കുമ്പോൾ, നാല് ഭാഗത്തുനിന്നും നമ്മളെ ആളുകൾ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, നാം അവരുടെ ഇടയിലൂടെ ആത്മവിശ്വാസത്തോടെ ഒരു സിംഹത്തെ പോലെ തലയുയർത്തി ജീവിച്ച് നടക്കുന്ന ആ ഒരു ജീവിതമുണ്ടല്ലോ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ജീവിതം. അങ്ങനെ ഒരു ജീവിതം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, സന്തോഷം നമ്മുടെ കൂടെ ഉണ്ടാകും. എവിടെയാണോ നമ്മൾ തോറ്റത് അവിടെ നിന്നും ജയിക്കാൻ ശ്രമിക്കണം. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്നും ചിരിക്കാൻ ശ്രമിക്കണം. എപ്പോഴാണോ നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമായി തീർന്നത് അല്ലെങ്കിൽ സ്ഥാനമില്ല എന്ന് അറിയുന്നത്, അവിടെ നിന്ന് മൗനമായി പിന്മാറണം. ആരാണോ നമ്മളെ പരിഹസിച്ചത് അവരുടെ മുമ്പിൽ തലയുയർത്തി പിടിച്ച് ജീവിക്കാൻ പഠിക്കണം. നമുക്ക് ഒരു കഴിവും ഇല്ല എന്ന് തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ അവരെക്കാൾ വലിയ കഴിവ് എനിക്കുണ്ട് എന്ന് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് കാട്ടിക്കൊടുക്കുന്നതിനേക്കാൾ വലിയ വിജയം ഒന്നും ഉണ്ടാകാനില്ല. വീഴ്ചകൾ സ്വാഭാവികം മാത്രം. ആ വീഴ്ചയിൽ പതരാതെ വീണ്ടും ഓടാൻ മനസ്സുള്ളവർക്ക് മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ. എല്ലാവർക്കും വിജയമുണ്ടാകും.